നമസ്കാരം, ഞാൻ റിനോസാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. എൻഎസ്എസിലെ കെ പി സി സിയുമായി യാതൊരു ധാരണയുമില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല. ഗിരിവർഗ കോളനിയിലെ പ്രമോട്ടർമാർക്ക് ശമ്പളം ഓർമ്മകളിൽ മാത്രം. റാണി പാസ് വേറിട്ട അനുഭവമാണ്. പുഴുക്കുന്നിൽ രാജവെമ്പാല എന്ന അഭ്യൂഹം. വനപാലകരും വാവാ സുരേഷും സ്ഥലത്തിൽ. വാർത്തകളിലേക്ക് വിശദമായി. എൻ എസ് എസിന് കെ പി സി സിയുമായി യാതൊരു മുൻധാരണയുമില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല പറഞ്ഞു. എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗത്തിൽ തന്നെ വലിച്ചിഴക്കേണ്ടായെന്നും രമേശ് പറഞ്ഞു. കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ താൻ ബാധ്യസ്ഥനാണ്. സാമുദായിക സംഘടനകളും നേതാക്കളും അതിർവരമ്പുകൾ ലംഘിക്കുന്നത് ഉചിതമല്ലെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. താൻ മന്ത്രിസഭയിലേക്കില്ലെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. കോൺഗ്രസിനെ നിയന്ത്രിക്കാനും മൂക്കുകയറിടാനും ഒരു സമുദായ സംഘടനയും അനുവദിക്കില്ലെന്ന് കെ പി സി സി ഉപാധ്യക്ഷൻ എം എം ഹസൻ പത്തനംതിട്ടയിൽ പറഞ്ഞു. അതേസമയം കെ പി സി സി പ്രസിഡന്റിനെ അനുകൂലിച്ച കേന്ദ്രമന്ത്രി കെ സി വേണുഗോപാലും പ്രതികരിച്ചു. സ്പീക്കർനാഗരൻ കമ്മീഷൻ തന്നോട് വിശദീകരണം തേടിയില്ല എന്ന് വി എസ് അച്യുതാനന്ദൻ പ്രതികരിച്ചു. പിണറായി വിജയന്റെ സേവ പിടിച്ചുപറ്റാനാണ് എസ് രാജേന്ദ്രൻ പാർട്ടിക്ക് തനിക്കെതിരെ പരാതി നൽകിയതെന്നും വി എസ് വാളോങ്ങി. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്തീം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വാർത്തകൾ തുടരുന്നു. ഗിരിവർഗ കോളനി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമോട്ടർമാർക്ക് 3 മാസമായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന പരാതി. പത്തനംതിട്ട ജില്ലയിലെ റാന്നി മേഖലയിലെ പ്രമോട്ടർമാർക്കാണ് ഇതുമൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. റാന്നി മേഖലയിലെ ഗിരിവർഗ കോളനി കേന്ദ്രീകരിച്ച് 28 വനിതകളടക്കം 35 പ്രമോട്ടർമാരാണ് ഉള്ളത്. താലൂക്ക് ആസ്ഥാനത്ത് നിന്നും കിലോമീറ്ററുകൾ അകലെ സ്ഥിതി ചെയ്യുന്ന ചാലക്കയം, അച്ഛൻകോവിൽ, ഗവി, മൂഴിയാർ, ആവണിപ്പാറ എന്നിവിടങ്ങളിലെ കോളനികൾ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. കാരണം ആദിവാസികളുടെ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് മുഖ്യമായിട്ട് എസ് ടി പ്രൊമോട്ടർമാരാണ്. ഞങ്ങൾ ഈ ആദിവാസി ആൾക്കാരുടെ ഇടയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഇത്രയും ദൂരെ റാന്നി ഓഫീസിൽ കൊണ്ട് പരാതി കാര്യങ്ങളും അപേക്ഷകളും പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ അനുവദിക്കുന്ന ആനുകൂല്യങ്ങളും ചികിത്സാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കുക, കൂടുതൽ ചികിത്സ ആവശ്യമായവരെ ഊരുകളിൽ നിന്നും നാട്ടിലെ പുറത്തെ ആശുപത്രികളിൽ എത്തിക്കുക എന്നിവയും ഇവരുടെ ചുമതലയാണ്. മുഴുവൻ സമയവും ആദിവാസികളുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിട്ടും ഇവർക്ക് കഴിഞ്ഞ 3 മാസമായി ശമ്പളം ലഭിക്കുന്നില്ല. ഓഫീസിലെ റിപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ശമ്പളത്തിൻ്റെ കാര്യം ഓഫീസിൽ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ശമ്പളം ആയില്ല, ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് അതിനുള്ള പൈസ അലോട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ഞങ്ങൾ വർക്ക് ചെയ്യാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. കാരണം ആൾക്കാരുടെ പരാതി എപ്പോഴും ഞങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സബ്സിഡികളും ഗ്രാൻറ്റുകളും ബാങ്ക് വഴിയാക്കിയതോടെ ഇതിൽ നിന്നുള്ള രേഖകൾ തയ്യാറാക്കാനായി ഊരുകൾ തോറും കയറിയിറങ്ങേണ്ടതിനാൽ പ്രമോട്ടർമാർക്ക് മറ്റു പണികൾക്ക് പോകാനും ആവുന്നില്ല. റാന്നിയിലെ പട്ടികവർഗ വികസന ഓഫീസിൽ പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്നും ഇവർ പരിതപിക്കുന്നു. ദൈനംദിനം ഞങ്ങൾക്ക് പണിക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം 30 ദിവസം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഞായറാഴ്ച പോലും ഇവരുടെ ഇടകളിൽ ഏത് സമീപം പ്രശ്നങ്ങളാണ്. അത് ഇവർ ഓഫീസുകളിലൊക്കെ പോകത്തില്ല. കാരണം ഇവർ ഉടനെ വിളിച്ചു പറയുന്നത് മാത്രം എസ് ടി പ്രമോട്ടർമാരെയാണ് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് അന്നും തന്നെ ഞങ്ങൾ അവിടെ വണ്ടി വിളിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും ബൈക്ക് എടുത്തോ അവിടെ ചേർന്ന് ഇവരുടെ കാര്യങ്ങൾ പരിഹരിച്ച് ആശുപത്രി പോകേണ്ടതാണെങ്കിൽ വണ്ടി വിളിച്ച് ആംബുലൻസ് കിട്ടിയില്ലെങ്കിൽ വണ്ടി വിളിച്ച് തന്നെ അവരെ അഡ്മിറ്റ് ചെയ്യും. ഫെബ്രുവരി 7 മുതൽ 14 വരെ നടത്തുന്ന 18th മാടമൺ ശ്രീനാരായണ കൺവെൻഷൻ്റെ നടത്തിപ്പിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം 31st തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക്
രാജു എബ്രഹാം എം എൽ എയുടെ അധ്യക്ഷതയിൽ റാന്നി താലൂക്ക് ഓഫീസിൽ ചേരുന്നതാണെന്ന് തഹസിൽദാർ അറിയിച്ചു. പഴവങ്ങാടി യൂണിറ്റിന്റെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാർഷികം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് റാന്നി YMCA ഹാളിൽ വെച്ച് നടക്കും. യൂണിറ്റ് പ്രസിഡന്റ് സി ജെ ഇട്ടി റാന്നിയുടെ അധ്യക്ഷതയിൽ പഴവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് അനുദാനൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ആസൂത്രണ സമിതി യോഗം 1 ഫെബ്രുവരി രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേരും. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ റാന്നി ഫാസ് സംഘടിപ്പിച്ച 3-ാമത് അന്തർദേശീയ ചലച്ചിത്രമേളയുടെ 2-ാം ദിനമായ ഇന്ന് രാജേഷ്, സജിബാലയമേൽ, കിം കിടുക്ക് എന്നിവർ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. സിനിമ എന്ന കല സൃഷ്ടിയുടെ ഉത്ഭവത്തെയും അവയുടെ സാങ്കേതിക വശങ്ങളെയും കുറിച്ച് ചലച്ചിത്ര സംവിധായകൻ പ്രൊഫസർ കവിയൂർ ശിവപ്രസാദ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ സെമിനാർ മേളയ്ക്ക് മാറ്റുകൂട്ടി. ഇത് ഒരു സ്ക്രീനെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം അപ്പം ഒരു ക്യാമറ കയ്യിൽ ഇങ്ങനെ കറക്കി കറക്കി ഷൂട്ട് ചെയ്യും. അതിനുശേഷം ഇത് ഈ കറക്റ്റ് സാധനം തന്നെ തിരിച്ച് പ്രൊജക്ട് ചെയ്യുന്ന സമ്പ്രദായം ആദ്യമായി 1896 December 28 ആണ് ഫ്രാൻസിലെ ഗ്രാൻഡ് കഫേ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായി പ്രൊജക്ഷൻ അത് അറിയിക്കുന്നത്. അപ്പൊ ജനങ്ങളെല്ലാം അർത്ഥപ്പെട്ടു. ഈ ഒരു ട്രെയിൻ വരുന്നവരുടെ ടെസ്റ്റ് അത് കൂടി മാറി സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യുന്നതിനെ കുറിച്ച്. പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പൽ കൊണ്ടടുക്കുന്നു, ഒരു കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ അടുത്തിരിക്കുന്നു, പിന്നെ ഒരു മതിൽ ഇടിഞ്ഞു വീഴുന്നു, കുറേ തൊഴിലാളികൾ രൂപ ഫാക്ടറിന്റെ പുറത്തേക്ക് വരുന്നു. ഇതൊക്കെയായിരുന്നു ആദ്യകാല സിനിമയുടെ ഭാഗമായിട്ട് ആ സമയത്തെ കുറച്ച് തോന്നി. അതെല്ലാം തന്നെ ഒരു സംഭവത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ചിത്രീകരണം. അപ്പൊ അങ്ങനത്തെ സമയത്താണ് ലൂയി ജൂനിയറിനും അഗസ്റ്റ ജൂനിയറിനും ചേർന്ന് പരിപാടി ആവിഷ്കരിച്ചു. നമുക്കൊരു കാര്യം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് ഷൂട്ട് ചെയ്യാം എന്ന് വെച്ച് ഒരു സിനിമ എടുക്കുക. അതായത് ഒരാളെ പറഞ്ഞ ഒരു തോട്ടക്കാരൻ. ഗ്രാമനികേതൻ സെൽഫ് ഇന്റഗ്രേറ്റഡ് അക്കാദമി ഒരുക്കുന്ന അമ്മ കുടുംബം പദ്ധതിയിലൂടെ ആരോഗ്യദായകമായ ഭക്ഷ്യവിഭവങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പഠന പരിശീലനം നടത്തപ്പെടുന്നു. അടുക്കളയിലെ പാചകശാലിക്കൊപ്പം നാട്ടറിവുകളിലൂടെ സമാഹരിക്കപ്പെടുന്ന നിരവധി ഭക്ഷ്യവിഭവങ്ങൾ നിർമ്മിക്കുന്നതിന് അമ്മ കുടുംബം പദ്ധതി വഴിയൊരുക്കുന്നു. മാസം തോറും നടപ്പിലാക്കുന്ന പ്രവർത്തന പദ്ധതിയിൽ എല്ലാ കുടുംബിനികൾക്കും പങ്കെടുക്കാം. റാന്നി സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ 33-ാമത് വാർഷികാഘോഷം ഡോക്ടർ ജേക്കബ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ രഞ്ജിത് ആലങ്കൽ, പ്രിൻസിപ്പൽ കോശി പിച്ചാക്കോ, പി ടി എ പ്രസിഡന്റ് റജി സക്കറിയ, പഴവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് അനുദാനൽകുമാർ, സിനി ആർട്ടിസ്റ്റ് ബാബു തിരുവല്ല, കുട്ടികളുടെ പ്രതിനിധികളായ ടെസി രാജു, ജിപ്സൺ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികൾക്കുള്ള സമ്മാനദാനവും കലാപരിപാടികളും അരങ്ങേറി. And as you know, our school has a unique vision and unique mission. And we are always aware about this unique mission of preparing students to face all the challenges that they are going to face tomorrow. I remember when I was conducting the admission to LKG last year, one of the parents came and told me, "Father, our child is someone very Sikulamada ward member were also present. Grandparents' Day. All the grandparents of our students were specially invited and a get-together was organized in their honor. The importance of family bonding is highlighted. Vainiyin namukku tharalam munpottu poganum. Innathe manushya samoohathinte aavashyangalkku anusarichu ee manushya samoohathinte varan poguna bhaviye munnil kandukondulla ക്രിയാത്മകമായ മുന്നേറ്റങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേണ്ടി വന്നാൽ നമുക്ക് നാഷണൽ ഇന്റർനാഷണൽ സ്കൂൾസുമായിട്ടുള്ള അഫിലിയേഷൻസ് കൊളാബറേഷൻസ് അവരുമായുള്ള സഹകരണത്തിലൂടെ ലോകത്തിലെ തന്നെ ഒന്നാംകിട സ്കൂളുകളിലൊന്നായി നമ്മുടെ സ്കൂള് മാറുന്ന പ്രക്രിയയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഇപ്രകാരം നാം ഒന്നിച്ചു കൂടുമ്പോൾ മാതാപിതാക്കൾ
ഇവിടെ കൂടി വന്നിരിക്കുന്ന മുതിർന്നവരെല്ലാവരോടുമായുള്ള എൻ്റെ അഭ്യർത്ഥന ഇതാണ്. നമ്മുടെ ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളെ ഈ ഒരു നിലയിലെത്തിക്കുന്നതിന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന്, പ്രത്യേകിച്ച് രഞ്ജിത് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള, നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ടീമിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ നമ്മുടെ റെജിഡിയൊക്കെ നേതൃത്വത്തിലുള്ള നമ്മളുടെ ഈ കൂട്ടായ്മയ്ക്ക് കഴിയണം, ഈ മനുഷ്യ സമൂഹത്തിൻ്റെ പ്രതിനിധികൾക്ക് കഴിയണം. കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാ? സന്തോഷം. എന്നെ എല്ലാവരും തിരിച്ചറിയുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ഈ സമേരി സ്കൂളിന്റെ ഈ ആനിവേഴ്സറി എല്ലാ മംഗളാശംസകളും ഈ അവസരത്തില് ഞാൻ നേരുകയാണ്. എനിക്ക് ഇവിടെ ഒരു മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ഉടനെ നിർവഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർക്കുന്നു. എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും. ജയ് ഹിന്ദ്. എല്ലാവരും ഒന്ന് കൈയിടും, കൈയിടും. എനിക്ക് സന്തോഷം ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയത്, ഇന്ന് പല സ്കൂളുകളിൽ ചെന്നാലും കുട്ടികളുടെ എണ്ണം വളരെ കുറവായിട്ടാണ് കാണുന്നത്. എന്നാലും ഈ സ്കൂളിൽ അതിന് വിപരീതമായിട്ട് ധാരാളം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ സ്കൂൾ നിലനിൽക്കുന്നത് തന്നെ ഞങ്ങളുടെ പഴവങ്ങാടി പഞ്ചായത്തിന് അഭിമാനമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള ഒരു സത്യം ഇവിടെ പറയുകയാണ്. ഈ സ്കൂളിനെ സംബന്ധിച്ച് നാൾക്ക് നാൾ വളരുന്നു. ആവശ്യമായ എല്ലാ സംഗതികളും, സ്കൂളിന് ആവശ്യമായ സമയങ്ങളിൽ ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആ അച്ഛൻ ഈ സ്കൂളിനോട് ചേർന്നവരോട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് സ്കൂളിൻ്റെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ പേരൻസും വേണ്ട എല്ലാ കൈത്താങ്ങരും അതാത് സമയങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായി ഞാൻ ഈ സമയം അറിയിക്കുക. From category 4, Kevin Geo Thomas of 10A of 9B. This we have come to an end of our public meeting session. So next I call upon our school head boy master Gibson Matthew Verghese to propose what ulinde munnotulla prayanam aadhunika vidyabhyasam nammada kuttikalkku labhikkan lokathile ethom nalla vidyabhyasam nammada kuttikalkku labhikkan tharsiyayittum St Mary'sile adhyapakarkku ad nalgan kaliyunnundu adine nedirthu nalgan Malangara Katholika Sabhaykkum അച്ഛന്മാർക്കും കഴിയുന്നുണ്ട്. എല്ലാ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. నా పేరు శక్తిదేవి. నోరు మూసుకోండి, సైలెంట్ గా కూర్చోవాలి. నమస్కారం, ఎండే పేరు కుట్టి. ഞാൻ കേരളയിൽ നിന്നാണ്.
ആഹാ കേരള ഗുഡ് സ്റ്റേറ്റ്. റാന്നി പഴവങ്ങാടി പഞ്ചായത്തിൽ മോതിരവയൽ പുലിയള്ള 3 സെന്റ് കോളനി റോഡ് കോൺക്രീറ്റിംഗ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയതിന്റെ ഉദ്ഘാടനം പഴവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് അനുദാനൽകുമാർ നിർവഹിച്ചു. ചടങ്ങിൽ ടി എൻ സുധാകരൻ, റോസമായ ഇബ്രഹാം, വസന്ത ബാലൻ എന്നിവർ പ്രസംഗിച്ചു. യാത്രകൾ ഏതുമാകട്ടെ, അനുഭവിച്ചറിയൂ വിൽസൺ ട്രാവൽസിന്റെ മേന്മ. വിവാഹ വിനോദ തീർത്ഥയാത്രകൾക്ക് 50 സീറ്റോടുകൂടിയ ലക്ഷറി DVD കൊച്ചും 14 സീറ്റുകളോടുകൂടിയ AC ലക്ഷറി DVD കൊച്ചുകളും നിങ്ങളുടെ സൗകര്യാർത്ഥം വാടകയ്ക്ക്. വിൽസൺ ട്രാവൽസ്, എ പെർഫെക്റ്റ് ട്രാവൽ ഗൈഡ്. കോണ്ടാക്ട് 0473522527, 9447000237, 9447021253, 9447265819. വിൽസൺ ട്രാവൽസ്. വാർത്തകൾ തുടരുന്നു. റാന്നി പൂഴിക്കുന്ന തേരിട്ടമട തടിവീട്ടിൽ കുഞ്ഞുമോന്റെ വീട്ടുവളപ്പിൽ രാജവെമ്പാലയെ കണ്ടെന്ന പ്രദേശവാസികളുടെ അഭ്യൂഹത്തെ തുടർന്ന് വനപാലകരും വാവാ സുരേഷും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു. പാമ്പിനെ പിടിക്കുന്ന സാധനം, ആ കയ്യിലിരിക്കുന്ന സാധനം തനിക്ക് കേട അറിയാം. ആ ആ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ആ വിളിക്കാൻ കേരള ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ 2 മാസം നീണ്ടു നിൽക്കുന്ന ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് തൊഴിലധിഷ്ഠിത കോഴ്സ് റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ചു. പ്ലസ് ടു വിദ്യാഭ്യാസമാണ് അടിസ്ഥാന യോഗ്യത. അവിടെ ഏത് നാഷണാലിറ്റി ഏത് രാജ്യത്തിൽ നിന്ന് വരുന്നതാണ്, അവിടെ എത്ര ദിവസം അവിടെ
ഇതിലേക്ക് ഏതാണ്ട് 50 ദിവസത്തെ ക്ലാസ് ദിവസങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് 30 കുട്ടികളോളം ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. ജോലി പഠിത്തം കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ തൊഴിൽ പ്രവേശിക്കത്തക്ക രീതിയിലുള്ള ഒരു തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഈ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്. അതിനായിട്ട് അദ്ദേഹം ഈ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള വിവിധ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടുകയും ഇതുപോലെ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് ആവശ്യമുള്ള ഓഫീസുകളിലെ വേക്കൻസികളൊക്കെ ഇപ്പോൾ തന്നെ അത് അദ്ദേഹം അതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കോഴ്സ് കഴിഞ്ഞ് ഉടൻ തന്നെ ഇതിവരെ യഥാർത്ഥ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് അപ്പോയിൻമെന്റ് ചെയ്യുന്നതിനുള്ള പ്രയത്നം നടന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്നവരും തൊഴിലില്ലാത്തവരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പേര് രജിസ്റ്റർ ചെയ്ത് കിടന്ന 10,000-ക്കണക്കിന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരുമുണ്ട്. അവരുടെ ഒരു മാറ്റത്തിന് വഴിയാകും. അപ്പോൾ ആ ഈ കോഴ്സിനെ സംബന്ധിച്ചും സാറോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വരുന്ന ആളുകളിൽ ഇത് നമ്മുടെ പഞ്ചായത്തിന് തന്നെ ഒരു നേട്ടമാകും. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ റാന്നിയങ്ങാടി യൂണിറ്റിന്റെ 21-ാമത് വാർഷിക സമ്മേളനം February 2 ശനിയാഴ്ച രാവിലെ 10 അങ്ങാടി PGT ഹാളിൽ രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ അങ്ങാടി യൂണിറ്റ് സെക്രട്ടറി TP ശമുവൽ, പ്രസിഡന്റ് KO ഉമ്മൻ, വൈസ് പ്രസിഡന്റ് PK സുധാകരൻ, ശ്രീമതി MC ഏലിയാമ എന്നിവർ പങ്കെടുക്കും. 45 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന ശബരിമല ഹെവി മെയിൻ്റനൻസ് റോഡ് നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി ശാന്തി TS ബിജു നടത്തിയ ഭൂമിപൂജയ്ക്ക് രാജു എബ്രഹാം MLA ഭദ്രദീപം കൊളുത്തി. പ്ലാപ്പള്ളി ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് റോഡ് വിഭാഗം AXA പ്രഭാകരക്കുറും, AES ഹാരിസ്, പഞ്ചായത്ത് അംഗങ്ങളായ VN സുധാകരൻ, AB ശശിധരൻ, മെറ്റഗാർഡ് MD KE ശശിധരൻ എന്നിവർ പങ്കെടുത്തു. ഹെവി മെയിൻ്റനൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മണ്ണാറക്കൊളഞ്ഞി, പമ്പ, കണമല, ഇലവുങ്കൽ എന്നീ റോഡുകളാണ് BMBC സാങ്കേതിക വിദ്യയിലൂടെ പുനരുദ്ധരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മണ്ണാറക്കൊളഞ്ഞി മുതൽ പ്ലാപ്പള്ളി വരെയുള്ള 32 കിലോമീറ്ററാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് 2,160,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. പ്ലാപ്പള്ളി മുതൽ ചാലക്കയം വരെയുള്ള 21 കിലോമീറ്റർ റോഡിന് നിർമ്മാണത്തിന് 1,360,000 രൂപയും 10 കിലോമീറ്റർ നീളമുള്ള കണമുല ഇലവുങ്കൽ റോഡിന് 810,000 രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. NSS-ലെ KPCC-യുമായി യാതൊരു ധാരണയുമില്ലെന്ന് KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല. ഗിരിവർഗ കോളനിയിലെ പ്രമോട്ടർമാർക്ക് ശമ്പളം ഓർമ്മകളിൽ മാത്രം. റാന്നി പാസ് വേറിട്ട അനുഭവമാകും. പുഴുക്കുന്നിൽ രാജവെമ്പാല എന്ന അഭ്യൂഹം, വനപാലകരും വാവാ സുരേഷും സ്ഥലത്തിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.